വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ലിബിൾ ഡോക്സ് മലയാളം. ഇന്ന് നമ്മൾ നിലവിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകർ ഏറ്റവും കൂടുതൽ അറിയാൻ ആഗ്രഹിക്കുന്ന ജോർദാൻ മറേ, ഗാരി ഹൂപ്പർ എന്നിവരുടെ അപ്ഡേറ്റുമായിട്ടാണ് ഈ വീഡിയോയിൽ വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വീഡിയോ മുഴുവൻ കാണുക. അതിനൊപ്പം തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലേക്കൺ എനേബിൾ ചെയ്തതിനൊപ്പം വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും കൂട്ടുകാർക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കാം. ആദ്യത്തെ അപ്ഡേറ്റ് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഓസ്ട്രേലിയൻ സ്ട്രൈക്കറായ ജോർദാൻ മറേ ബന്ധപ്പെട്ടതാണ്. കഴിഞ്ഞ സീസണിന്റെ പകുതിക്ക് കേരള ബ്ലാസ്റ്റേഴ്സുമായി ജോർദാൻ മറേയും ഫാക്കുണ്ടോ പെരേറയും കോൺട്രാക്ട് പുതുക്കാൻ ഒരുങ്ങുന്നു എന്നുള്ള വാർത്ത കേൽനോ റിപ്പോർട്ട് ചെയ്തിരുന്നു. എന്നാൽ അതിനുശേഷം ബ്ലാസ്റ്റേഴ്സ് ഹെഡ് കോച്ചായ കിബു വിക്കുന ടീമുമായി വേർപിരിഞ്ഞത് കൊണ്ട് തന്നെ ആ വാർത്തയുടെ പ്രസക്തി നഷ്ടപ്പെട്ടു എന്നുള്ളതാണ് സത്യം. കേരള ബ്ലാസ്റ്റേഴ്സ് ആദ്യ സീസണിൽ തന്നെ ഇന്ത്യയിൽ ഒരു പ്രൊലിഫിക് സീസൺ തന്നെയാണ് ജോർദാൻ മറേക്ക് കടന്നുപോയത് എന്നുള്ള ക്യാപ്ഷനോടുകൂടി തന്നെ ഒരു പോസ്റ്റ് പുറത്ത് വിടുന്നു. ജോർദാൻ മറേ 19 മത്സരങ്ങളിൽ നിന്ന് 51 ഷോട്ടുകൾ, 7 ഗോളുകൾ, 1 അസിസ്റ്റ് എന്നിങ്ങനെയുള്ള സ്റ്റാറ്റും അതിനൊപ്പം തന്നെ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ അസിസ്റ്റന്റ് കോച്ചായ ഇഷ്ഫാഖ് അഹമ്മദ് ജോർദാൻ മറേയെ സംബന്ധിച്ച് ഇതൊരു ഗംഭീര സീസണാണ് കടന്നു പോയതെന്നും താരം പുതുതായാണ് ഈ ലീഗിലേക്ക് കടന്നു വന്നതെന്നും അതുപോലെ തന്നെ താരം ഒരു യുവതാരമാണെന്നും അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ഇദ്ദേഹം ഇതിനേക്കാൾ ഇമ്പ്രൂവ് ആകുമെന്നും എന്നുള്ള വാക്കുകൾ ഉൾപ്പെടുത്തിയ ഒരു പോസ്റ്റ് ആയിരുന്നു അത്. എന്നാൽ നിലവിൽ ഈ പോസ്റ്റ് കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്കിടയിൽ ബ്ലാസ്റ്റേഴ്സുമായ ജോർദാൻ മറേയുടെ കോൺട്രാക്ട് എക്സ്റ്റൻഷന്റെ സൂചനയാണോ ഇത് എന്നുള്ള സംശയം ഉളവാക്കിയിട്ടുണ്ട്. എന്നാൽ ആ പോസ്റ്റ് പരിശോധിച്ചപ്പോൾ എനിക്കും തോന്നിയത് അതൊരു എക്സ്റ്റൻഷനുള്ള സൂചനയാണോ എന്നുള്ളതിൽ സംശയിക്കുന്നതിൽ തെറ്റില്ല എന്ന് തന്നെയാണ്. എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സിൽ തുടരാൻ ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള ഒരു വിദേശ താരമാണ് ജോർദാൻ മറേ. കാരണം അദ്ദേഹം ഒരു ഓസ്ട്രേലിയൻ, അതായത് ഒരു ഏഷ്യൻ കോട്ട താരം എന്നുള്ളതാണ്. നമുക്കറിയാം ഈ സീസൺ മുതൽ ഐഎസ്എല്ലിൽ വന്ന റൂളാണ് എല്ലാ ടീമുകൾക്കും നിർബന്ധിതമായി ഒരു ഏഷ്യൻ വിദേശ താരമെങ്കിലും തങ്ങളുടെ ടീമിൽ വേണം എന്നുള്ള കാര്യം. അതുപോലെ തന്നെ എന്തുകൊണ്ടും വളരെ മികച്ച ക്വാളിറ്റിയുള്ള ഒരു താരം കൂടിയാണ് ജോർദാൻ മറേ. അതുപോലെ തന്നെ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യമാണ് അദ്ദേഹത്തിന്റെ പ്രായം. 25 വയസ്സ് മാത്രം പ്രായമുള്ള ജോർദാൻ മറേ തീർച്ചയായിട്ടും ഒരു ഫുട്ബോളറെ സംബന്ധിച്ച് തങ്ങളുടെ പ്രൈം ഏജിൽ കൂടി തന്നെയാണ് കടന്നുപോക്കിക്കൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ പേസും ഫിനിഷിംഗും എല്ലാം ഇനിയും ഇമ്പ്രൂവ് ചെയ്യാനായാൽ ഐഎസ്എല്ലിൽ തന്നെ വൺ ഓഫ് ദി ഡിമാൻഡിംഗ് ഫോറിനറായി മാറാൻ എന്തുകൊണ്ടും സാധിക്കുന്ന താരം തന്നെയാണ് ജോർദാൻ മറേ. ഇതായിട്ട് നമ്മൾ പരിശോധിക്കുന്നത് കേരള ബ്ലാസ്റ്റേഴ്സ് ജോർദാൻ മറേക്കൊപ്പം അറ്റാക്കിങ്ങിന് ചുക്കാൻ പിടിച്ച ഒരുപക്ഷെ ബ്ലാസ്റ്റേഴ്സ് ആരാധകർ ജോർദാൻ മറേക്കാൾ ടീമിൽ തുടരണമെന്ന് ആഗ്രഹിക്കുന്ന 33-കാരൻ ഇംഗ്ലീഷ് സ്ട്രൈക്കർ ഗാരി ഹൂപ്പറിനെ പറ്റിയുള്ള അപ്ഡേറ്റ് ആണ്. നിലവിലെ സീസൺ അവസാനിച്ചപ്പോൾ തന്നെ താരം ടീം വിടുമെന്നും താരത്തെ ടീം നിലനിർത്തുമെന്നുള്ള അനവധി റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ടായിരുന്നു. എന്നാൽ നിലവിൽ കേൽനോവിന്റെ റിപ്പോർട്ടറായ പ്രത്യ പ്രചേട്ടയുടെ റിപ്പോർട്ട് പ്രകാരം നിലവിൽ ഗാരി ഹൂപ്പർ ഇന്ത്യക്ക് പുറത്ത് മറ്റൊരു വിദേശ ലീഗിൽ കളിക്കാനുള്ള ഒരു ഓപ്ഷൻ തിരയുകയാണ്. അതായത് അദ്ദേഹത്തിന്റെ റിപ്പോർട്ടുകൾ പ്രകാരം ഗാരി ഹൂപ്പറിന് ISL തുടരാൻ സാധ്യതയില്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കാനാകുന്നത്. ടീമിന്റെ സൂപ്പർ യുവതാരമായ രാഹുൽ KP അടക്കം ടീമിന്റെ മെന്റർ എന്ന് വിശേഷിപ്പിച്ച താരമാണ് ഗാരി ഹൂപ്പർ. കളത്തിന് പുറത്തും അകത്തും കഴിഞ്ഞ സീസണിൽ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ നിർണായക സാന്നിധ്യമായിരുന്നു ഈ 33-കാരൻ. കഴിഞ്ഞ സീസണിൽ കേരള ബ്ലാസ്റ്റേഴ്സിനായി 5 ഗോളും 6 അസിസ്റ്റുമാണ് ഈ സൂപ്പർ താരം നേടിയത്. ഞാൻ പറയാൻ പോകുന്നത് ഇതിനെ പറ്റി എനിക്ക് തോന്നിയ ഒരു കാര്യമാണ്. അതായത് ഗാരി ഹൂപ്പർ ബ്ലാസ്റ്റേഴ്സ് തുടരുമോ ഇല്ലയോ എന്നുള്ളത് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പുതിയ പരിശീലകനെ ആശ്രയിച്ചിരിക്കും. ഒരുപക്ഷെ പുതിയ പരിശീലകന് ഗാരി ഹൂപ്പറിന്റെ സേവനം ആവശ്യമാണെങ്കിൽ താരം തുടരുമെന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും ഇതിനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ വലിയൊരു അഭിപ്രായങ്ങൾ മറക്കാതെ കമന്റ് ബോക്സിൽ അറിയിക്കുക. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അതിനൊപ്പം തന്നെ പരമാവധി കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക കേട്ടോ.